ഹൃദയ ഭാരം നീക്കുവാൻ ദുഃഖമൊക്കെ അകറ്റുവാൻ ശാന്തി സൗഖ്യമതേകുവാൻ എന്നേശുനാഥനണഞ്ഞിത ഹൃദയ ഭാരം നീക്കുവാൻ ദുഃഖമൊക്കെ അകറ്റുവാൻ ശാന്തി സൗഖ്യമതേകുവാൻ എന്നേശുനാഥനണഞ്ഞിത സ്നേഹമുള്ള ഈശോയെ അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് May 16. ഇന്നത്തെ വായനകൾ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 7:11-17 തിരുവചനങ്ങൾ. ലേവ്യ പൗരോഹിത്യം വഴിയാണല്ലോ ജനങ്ങൾക്ക് നിയമം നൽകപ്പെട്ടത്. ആ പൗരോഹിത്യം വഴി പൂർണ്ണത പ്രാപിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അഹ്റോന്റെ ക്രമത്തിൽ നിന്ന് വ്യത്യസ്തമായി മെൽക്കിസെദേക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ ഉണ്ടാവുക ആവശ്യമായിരുന്നു. പൗരോഹിത്യത്തിൽ വ്യത്യാസം വരുമ്പോൾ നിയമത്തിലും ആവശ്യം മാറ്റം വരുന്നു. ഇവയൊക്കെ ആരെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നുവോ അവൻ വേറൊരു വംശത്തിൽപ്പെട്ടവനാണ്. ആ വംശത്തിൽ നിന്നാകട്ടെ ആരും ബലിപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്തിട്ടുമില്ല. നമ്മുടെ കർത്താവ് ജനിച്ചത് യൂദായുടെ വംശത്തിലാണെന്ന് സ്പഷ്ടമാണ്. ഈ വംശത്തിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് മോശ ഒന്നും പറഞ്ഞിട്ടില്ല. മെൽക്കിസെദേക്കിന്റെ സാദൃശ്യത്തിൽ മറ്റൊരു പുരോഹിതൻ പ്രത്യക്ഷനാകുന്നതിൽ നിന്ന് ഇത് കൂടുതൽ വ്യക്തമാകുന്നു. ഇവനോ ശാരീരിക ജനനക്രമം അനുസരിച്ചല്ല, പ്രത്യുത അക്ഷയമായ ജീവന്റെ ശക്തി നിമിത്തമാണ് പുരോഹിതനായത്. എന്തെന്നാൽ നീ മെൽക്കിസെദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാകുന്നു എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യമുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:26 വാക്യങ്ങൾ. ഞാൻ പിതാവിൻ്റെ അടുത്തുനിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. ആരംഭം മുതൽ എന്നോട് കൂടെ ഉള്ളവരായിരുന്നതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും. നിങ്ങൾക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത്. അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കും.
നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇത് ചെയ്യും. അവരുടെ സമയം വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കുവാൻ വേണ്ടി ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇക്കാര്യങ്ങൾ ആരംഭത്തിലെ നിങ്ങളോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നിൽ നിറയപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും സജീവമായ അടയാളം ഞാൻ കടന്നു പോകുന്ന പീഡനങ്ങളും പ്രലോഭനങ്ങളും ഞെരുക്കങ്ങളുമാണെന്ന് ക്രൂശിതൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. ക്രിസ്തുവിനോടൊപ്പമുള്ള 3 വർഷം ശിഷ്യർക്ക് സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും കാലഘട്ടമായിരുന്നു. ക്രിസ്തുവിൻ്റെ മരണശേഷം പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെട്ട് പരിശുദ്ധാത്മാവ് തങ്ങളുടെ ജീവിതങ്ങളിൽ പ്രവർത്തന നിരതമായപ്പോൾ ശ്ലീഹന്മാർ പ്രതിസന്ധികളിലൂടെയും പീഡനങ്ങളിലൂടെയും രക്തസാക്ഷിത്വത്തിലൂടെയും കടന്നു പോകേണ്ടി വന്നു. ഇത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പഠിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തത്. തിരുവചനത്തിൽ ആഴപ്പെട്ട് എൻ്റെ ജീവിതം ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടാൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനും അഭിഷേകത്താൽ നിറയുവാനും എനിക്ക് കഴിയുകയുള്ളൂ. എൻ്റെ സഹനങ്ങളിലും വേദനകളിലും ഞാൻ കടന്നു പോകുന്നത് ദുഃഖവെള്ളിയുടെ അനുഭവത്തിലൂടെയാണെന്ന് തിരിച്ചറിഞ്ഞാൽ ക്രൂശിതൻ്റെ സമ്മാനമായ സഹായകനെ എനിക്ക് സ്വന്തമാകും. ക്രിസ്തുവിൻ്റെ സഹായകൻ വന്നു കഴിഞ്ഞാൽ എല്ലാ പീഡനങ്ങളെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കാനുള്ള കൃപ എനിക്ക് ലഭിക്കും. നല്ല തമ്പുരാനെ, എനിക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളിലും പീഡനങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തിരിച്ചറിഞ്ഞ് ധീരതയോടെ അവയെ നേരിടാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എന്നെളിമയും ശാന്തിയും നിനക്കു ഞാൻ നൽകും. എന്നെളിമയും ശാന്തിയും നിനക്കു ഞാൻ നൽകും. നിൻ ചുമടതെന്നോടെ ചുമലിലേകുക, ലേശമൊക്കെ മറക്കും. നിൻ ചുമടതെന്നോടെ ചുമലിലേകുക, ക്ലേശമൊക്കെ മറക്കുക. നിന്നെ കൈവിടുകില്ലിനി എന്നൊരു സ്നേഹവചനം ഞാൻ കേട്ടു. ഹൃദയഭാരം നീക്കുവാൻ ദുഃഖമൊക്കെ അകറ്റുവാൻ ശാന്തി സൗഖ്യമതേകുവാൻ എന്നെ സുനാഥനണഞ്ഞിതാ. ആത്മാവിലറിഞ്ഞു ഞാൻ അനന്തമാം ദൈവസ്നേഹം, ആത്മാവിലറിഞ്ഞു ഞാൻ. നിന്നെ തിരിഞ്ഞിനിയിലൊരു ജീവിതം എന്നു മൊഴിയും മനം. ഹൃദയഭാരം നീക്കുവാൻ ദുഃഖമൊക്കെ അകറ്റുവാൻ
ശാന്തി സൗഖ്യമതേകുവാൻ എന്നേശുനാഥനണങ്ങിത ഹൃദയഭാരം നീക്കുവാൻ ദുഃഖമുക്തിയകറ്റുവാൻ ശാന്തി സൗഖ്യമതേകുവാൻ എന്നേശുനാഥനണങ്ങിത ഞാനെത്രയകന്നാലും നീ എന്നെ പിന്തുടർന്നെത്തുന്നതെന്തിനായി ഞാനെത്രയകന്നാലും നീ എന്നെ പിന്തുടർന്നെത്തുന്നതെന്തിനായി ഞാൻ മറന്നാലും ആരെല്ലാം വെടിഞ്ഞാലും ജീവനിൽ നിറയുന്നതെന്തിനായി അവിവേകിയാമെന്നിൽ വാഴുന്നു നീ എന്നൊരറിവെന്നിലുണരാത്തതെന്തേ ഞാനെത്രയകന്നാലും നീ എന്നെ പിന്തുടർന്ന് തുന്നതെന്തിനായി സ്നേഹദീപവുമായൻ മുന്നിലെത്താനോടി നീയണഞ്ഞു നീയില്ലയെങ്കിൽ കൂരിരുൾ മരുവിൽ തളരുമെന്നറിയാൻ ഞാനേറെ വൈകി നീയില്ലയെങ്കിൽ കൂരിരുൾ മരുവിൽ തളരുമെന്നറിയാൻ ഞാനേറെ വൈകി ഞാനെത്രയകന്നാലും നീ എന്നെ പിന്തുടർന്നെത്തുന്നതെന്തിനായി Thank you.
മാംസവും രക്തവും വെളിയേകിയില്ലേ ഞാനെന്നു ചൊല്ലി പരിഭവമെന്തിനായി കൂടെ ഞാനെപ്പോഴും പിരിയാതെ പാലിക്കാമെന്നു ചൊല്ലി മുറിവേറ്റ കയ്യാലൻ കണ്ണീർ തുടച്ചു നീ വിരിമാറിലേക്കെന്നെ ചേർത്തണച്ചു മുറിവേറ്റ കയ്യാലൻ കണ്ണീർ തുടച്ചു നീ വിരിമാറിലേക്കെന്നെ ചേർത്തണച്ചു ഞാൻ എത്രയകന്നാലും നീ എന്നെ പിന്തുടർന്നെത്തുന്നതെന്തിനായി ഞാൻ മറന്നാലും ആരെല്ലാം വെടിഞ്ഞാലും ജീവനിൽ നിറയുന്നതെന്തിനായി അവിവേകിയാമെന്നിൽ വാഴുന്നു നീ എന്നൊരറിവെന്നിലുണരാത്തതെന്തേ I'm not afraid to die.